നമസ്കാരം. ബ്രിട്ടനിലേക്ക് കെയർ അസിസ്റ്റന്റായി ജോലി വാഗ്ദാനം നൽകി യുവതിയിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിൽ പ്രതിപിടിയിൽ. സംസ്ഥാനത്താകെ വിസ തട്ടിപ്പു കേസുകളിൽ കണ്ണിയായ പയ്യാവൂർ കാക്കത്തോട് പെരുമാലിൽ ഹൌസിൽ മാത്യുവിനെയാണ് കണ്ണൂർ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ കെ വി വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. കൊല്ലം പുത്തൻതുറ സ്വദേശിനിയായ ദീപ അരുണിന്റെ പരാതിയിലാണ് കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തിരുന്നത്. കണ്ണൂർ നഗരത്തിലെ ഗോപാൽ സ്ട്രീറ്റിൽ പ്രതി ഉൾപ്പെടെ നടത്തിയ സ്റ്റാർനെറ്റ് ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി വഴി UKയിലേക്ക് കെയർ വിസ വാഗ്ദാനം ചെയ്താണ് ഇയാൾ തട്ടിപ്പ് നടത്തിയത്. കഴിഞ്ഞ മാസം 9 പരാതിക്കാരിയിൽ നിന്നും അക്കൗണ്ട് വഴി 595,400 രൂപ വാങ്ങിയ ശേഷം വിസയോ കൊടുത്ത പണമോ നൽകാതെ പറ്റിക്കുകയായിരുന്നു. തുടർന്ന് യുവതി പോലീസിൽ പരാതി നൽകി. അതിനെ തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് അറസ്റ്റ്. കണ്ണൂരിൽ മാത്രം തട്ടിപ്പിനിരയായവരിൽ 11 കണ്ണൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. മാത്യുവിന്റെ ഓഫീസ് പോലീസ് റെയ്ഡ് നടത്തി സാധനങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ജനങ്ങളിൽ നിന്നും നിരവധി പരാതികൾ ലഭിച്ചത് കാരണം ഓഫീസ് അടച്ചുപൂട്ടിയതായി കണ്ണൂർ ടൗൺ പോലീസ് അറിയിച്ചു. കഴിഞ്ഞ കുറേ കാലമായി പോലീസ് മാത്യുവിനെ നിരീക്ഷിച്ചു വരികയായിരുന്നു. ഇതിനിടെയാണ് ഇയാൾ പോലീസിന്റെ വലയിലാകുന്നത്. തട്ടിപ്പിന് പിന്നിൽ വൻ റാക്കറ്റ് തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം. വരും ദിവസങ്ങളിൽ അന്വേഷണം ശക്തമാക്കാനാണ് പോലീസിന്റെ തീരുമാനം.